السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى. صدق الله العلي العظيم. أنست بوحدتي ولذنت بيتي فطاب الأنس لي وصف السرور وأدبري الزمان فلا أبالي. فجرت فلا أزار فلا أزور ولست بسائر ما عشت يوما. أسار الجند أم ركب الأمير. ഏറ്റവും ബഹുമാനം പറഞ്ഞ പന്നിരായ സയ്യിദ് മറ്റു സാദാത്തുക്കളെ, ഉലമാക്കളെ, മറ്റു കൂട്ടുകാരെ, ബന്ധപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ പലവിധത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അവന്റെ പൊരുത്തം കൊണ്ട് അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി നമുക്ക് എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മയും നമുക്ക് ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ മശായിഖിനോടുകൂടെ, കൂട്ടുകുടുംബങ്ങളോടുകൂടെ, ബന്ധപ്പെട്ടവരോടുകൂടെ അവന്റെ ജന്നത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലഹറിൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹ്ർ. സമുദ്രത്തിലും കരയിലും ഫസാദ് വ്യാപകമായിരിക്കുന്നു. ബിമാ കസബത്ത് ഐദിന്നാസ്. മാനവ സമൂഹത്തിന്റെ കരങ്ങൾ പ്രവർത്തിച്ച കാരണങ്ങളെ കൊണ്ട് മനുഷ്യരിൽ മനുഷ്യരായ മറ്റു ജീവികളെ ഒന്നും തന്നെ അള്ളാഹു ഉദ്ധരിക്കാതെ മനുഷ്യരിൽപ്പെട്ടവരായ ഒരു വിഭാഗത്തിനെ പ്രത്യേകമായി അള്ളാഹു എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ലോകത്ത് ഫിത്നയും ഫസാദും സമുദ്രത്തിലും കരയിലും വ്യാപകമാകുന്നത് മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ച കാരണം കൊണ്ടാണ്. കരങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജുസ് പറഞ്ഞ കൊല്ലാണ് ഉദ്ദേശം എന്നുള്ളത് നമുക്കറിയാം. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് ലോകത്ത് സർവ്വപ്രസാദുകളും ഫിത്നകളും വ്യാപകമാകുന്നത്. അള്ളാഹു നേരത്തെ ഈ കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കണം. പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ സമത്വ സുന്ദരമായ സർവ്വനിയമങ്ങളും ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പടിഞ്ഞാറൻ സംസ്കാരങ്ങളും പാശ്ചാത്യൻ പരിഷ്കാരങ്ങളും ജീവിതത്തിൽ ഒപ്പിയെടുത്തുകൊണ്ട് എനിക്ക് എല്ലാ നിരക്കും മുന്നോട്ട് നീങ്ങാനുള്ള സർവ്വവിധ കഴിവുകളും സംവിധാനിച്ച വ്യക്തിയാണെന്നുള്ള ഒരു ചിന്തയോടുകൂടെ മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഞാനാണ് വലിയവൻ എന്നുള്ളത് നമ്മെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ നമ്മിലേക്കൊരു അണുവിനെ അയക്കുന്നത്. നമുക്കറിയാം അത് മറ്റുള്ളവർ ഏത് വയസ്സിലാണെങ്കിലും ശരി, ഏത് വയസ്സിൽ കൂടെയാണ് നമ്മിലേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിലും ശരി, പക്ഷേ അത് എത്താനുള്ള കഴിവ് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം എന്ന് തന്നെ നമുക്ക് പറയാം. ഈ പരീക്ഷണത്തിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യരായ നമ്മിൽ നിന്നുണ്ടായ ദുഷ്പ്രവർത്തനങ്ങളും ദുശ്ചിന്തകളുമാണ് എന്ന് നേരത്തെ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ
അത്തരത്തിലുള്ള ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്നും ദുശ്ചിന്തകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് സംഭവിച്ചുപോയ തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി അള്ളാഹുവിനോട് അതിനെ പരിവർത്തനം വരുത്താൻ മാറ്റം വരുത്താൻ ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ മാറ്റം വന്നു ചേരുകയുള്ളൂ എന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇന്ന് വലിയ വലിയ സമ്പത്തിന്റെ ഉടമകളും ശക്തിയുള്ളവരും സ്വാധീനമുള്ളവരും അതുപോലെ തന്നെ എന്റെ എല്ലാ ആസ്തികളെ കൊണ്ടും എന്റെ മരണവും എന്റെ ഒരു തലമുറയുടെയും മറ്റു ഒരുപാട് തലമുറയുടെയും ജീവിതങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും നിലനിൽക്കും എന്റെ കഴിവ് കൊണ്ട് എന്ന് വിശ്വസിച്ച അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ച അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരായ ആളുകൾക്ക് എല്ലാം നശിച്ചു പോകുന്നതാണ് അദ്ദുന്യാ ദാറു നഫാദ് ഒട്ടുകടന്നു പോകുന്ന വാഹനമാണ്, നശിച്ചു പോകുന്ന വീടാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ നമ്മുടെ നമുക്കിവിടെ ശാശ്വതമല്ല എന്നുള്ളതും അതിനോടുകൂടെ തന്നെ ഈ ദുനിയാവിൽ ഒന്നും നമ്മുടേതല്ല, മറിച്ച് ഉള്ളവനായ റബ്ബുൽ ഇസ്സത്തിന്റെ അടിമ അവന്റെ ഉടമയിലാണ് ലോകത്തിലുള്ള മുഴുവനും ഉള്ളത്. എല്ലാം അള്ളാഹു നമുക്ക് തന്നത് മാത്രമാണ്. അത് അള്ളാഹുവിന് ഏതു തരത്തും വാങ്ങാൻ ഈ ലോകത്തുള്ള മുഴുവനും വസ്തുക്കളുടെ അനന്തരം എടുക്കുന്ന അള്ളാഹുവിന് തന്നെ അത് സാധിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വലിയ വലിയ സുഖങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയും ആ സുഖങ്ങളില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നവർക്ക് ഇന്ന് വളരെ കുറഞ്ഞതുകൊണ്ട് മാത്രം ജീവിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എങ്കിൽ നമുക്കറിയാം നാം സൂക്ഷിക്കാത്തത് കൊണ്ടാണ് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കാത്തത്. നീ ആശിക്കുന്നതിൽ നിന്നും നിന്റെ വസ്ത്രങ്ങളിൽ നിന്നും നിന്റെ ഭക്ഷണങ്ങളിൽ നിന്നും ഒക്കെയും തന്നെ നീ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു മനുഷ്യ എന്ന് നമ്മോട് മഹാന്മാർ ഓർമ്മപ്പെടുത്തിയപ്പോൾ നമുക്കത് അതിന് രണ്ടാം നമ്പറായി തോന്നിപ്പോയി. എന്റെ ശരീരം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിൽ വരുത്തിയാൻ താല്പര്യം അതിനെ ഞാൻ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യുമെന്ന തീരുമാനത്തോടുകൂടെ മുന്നോട്ട് നീങ്ങിയപ്പോൾ പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് വലിയവൻ എന്നാണെങ്കിലും ആ അല്ലാഹു വലിയവനാണെന്ന് മനസ്സുകൊണ്ടതിനെ സമ്മതിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. ഒരുപാട് പ്രാവശ്യം നിസ്കാരങ്ങളിൽ കൂടെ അള്ളാഹു അക്ബറാണെന്ന് പറഞ്ഞിട്ടും അള്ളാഹു അക്ബറാണെന്ന് മനസ്സറിഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നത് ഇന്ന് നമുക്ക് അനുഭവത്തിൽ വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് മനസ്സിലായി ലോകത്തിലുള്ള വലിയ വലിയ സമ്പന്നന്മാർക്ക് വലിയ വലിയ നേതാക്കന്മാർക്ക് ബുദ്ധിജീവികൾക്കൊക്കെയും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, അള്ളാഹുവാണ് വലിയവൻ. ആ വലിയവന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അവന്റെ പൊരുത്തമല്ലാതെ രക്ഷയില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അടിമകൾക്ക് ആ രഹസ്യം മുമ്പേ മനസ്സിലായിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്തന തല്ലഖു ദുനിയ വഖാഫുൽ ഫിതന നവറു ഫീഹാ വലം മാലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വാതന. ഇന്നലില്ലാഹി ഇബാദൻ ഫൂത്തന, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ബുദ്ധിജീവികളായ ബുദ്ധിപൂർമതയുള്ള ഒരു വിഭാഗം അടിമകളുണ്ട്. ഈ ദുനിയാവിനെ നട്ടോട്ടമോടിക്കൊണ്ട് ദുനിയാവ് കൊണ്ട് മാത്രം എന്റെ ജീവിതവും എന്റെ എല്ലാമെല്ലാം നിലനിൽക്കുമെന്ന് മനസ്സിലാക്കി സമയമില്ലാതെ അതിനെ വാരിക്കൂട്ടുവാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന വെപ്രാളവും ഒരു മിനിറ്റ് പോലും സമയമില്ലാതെ അതിന്റെ പിന്നാലെ ഓടുന്ന സ്വഭാവവും സുബ്ഹാനല്ലാഹ്. അതിന് അള്ളാഹുവിന്റെ അടിമകൾ തയ്യാറായില്ല. തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന. ഈ ദുനിയാവ് എന്ന് പറയുന്നതിനെ ഞങ്ങൾ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ
ആ ദുനിയാവാകുന്ന പെൺകുട്ടിയിൽ കൂടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിക്കുന്നതാണ്. ഫിത്നകളും ഫസാദുകളും ഇവിടെ പ്രകടമാകുന്നതാണ്. അതിനെ പിടിച്ചു വയ്ക്കാൻ കഴിയാതെ നമ്മൾ കഷ്ടപ്പെടുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ദുനിയാവിനായ മേറിയ ഒരു കപ്പൽ, ഒരു സമുദ്രം പോലെയും തൽക്രമങ്ങളെ അതിലുള്ള ഒരു സുന്ദരമായ കപ്പല് പോലെയുമാക്കി അവർ സങ്കല്പിച്ചു. എന്നിട്ടവർ ആ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ട് തൽക്രമങ്ങളാകുന്ന കപ്പലിൽ കൂടെ ദുനിയാവാകുന്ന ആ സമുദ്രത്തിൽ സഞ്ചരിച്ചുകൊണ്ട് മുത്തുകളും രത്നങ്ങളുമാകുന്ന വിലമതിക്കാത്ത റബ്ബിന്റെ പൊരുത്തം നേടിയെടുക്കാൻ വേണ്ടി അവരാ സമുദ്രത്തിൽ നീന്തുകയാണ്. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് വലിയ വലിയ വിലപിടിപ്പുള്ള മുത്തുകൾ കരസ്ഥമാക്കി അള്ളാഹുവിന്റെ മാരിഫത്തിന്റെ പ്രകാശമാകുന്ന വിലപിടിപ്പുള്ളതിനെ അവർ കരസ്ഥമാക്കി അവർ നേടിയെടുത്തു. അതാ അവർ യാത്ര പോയി. ആ ഘനമുള്ള മനുഷ്യന്മാർ ഇവിടെ നിന്ന് ഭൂമിയുടെ പുറത്തു നിന്നും അവര് പോയപ്പോൾ ഭൂമിക്ക് ഗുരുക്കം സംഭവിക്കുന്നു. ഭൂമിയിൽ മോശമായ അണുക്കൾ നിറയുന്നു. ഭൂമിയിലുള്ള ആളുകളിൽ ഒരുപാട് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് വ്യാപകമാകുന്നു. ഭൂമിയുടെ പ്രകൃതിക്ക് മാറ്റം വരുന്നു. എന്തേ അള്ളാഹുവിന്റെ അഴിപാടുകളിൽ അള്ളാഹു താന പൊരുത്തപ്പെട്ട അടിമകൾ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അവസാനം വരുന്നവർ പ്രത്യേകമായിരിക്കുന്ന ചണ്ഡികളായിരിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിലേക്ക് ഇതാ മനുഷ്യൻ കടന്ന് അകലുകയാണ്, നടന്ന് അകലുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന് അമ്മയെ മൈൻഡില്ല, നമ്മെ അള്ളാഹു താനെ കണക്കിലെടുക്കുന്നില്ല. അള്ളാഹുവിന് എപ്പോഴാണ് നീ അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്ന് നിലവിൽ വന്ന പ്രയാസങ്ങളെല്ലാം നമുക്ക് നീക്കിയിട്ട് വലിയ ഒരു ഖൈറ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ റബ്ബ് എത്തിച്ചു തരുന്നതെന്ന് ഞമ്മൾക്ക് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്താ? റബ്ബ് നമ്മളെ പൊരുത്തപ്പെടുമ്പോൾ മാത്രമാണ്. അള്ളാഹുവേ, സാധുക്കളാണ് എന്റെ പൊരുത്തം നൽകി ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ. സുബ്ഹാനല്ലാഹ്. സാലിഹീങ്ങളായ മഹാന്മാർ ഈ ദുനിയാവിന്റെ പളപളത്തിൽ, ഈ ദുനിയാവിന്റെ സുതാഡംബരങ്ങളിൽ അവർ ഹറാമും ഹലാലും നോട്ടമില്ലാതെ അതിന്റെ കാരണത്തിന് വേണ്ടി നട്ടോട്ടമോടി ഒരുപാട് പലിശകളും അങ്ങനെയുള്ള ഒരുപാട് വൃത്തികെട്ടതും അവർ സമ്പാദിക്കാൻ തയ്യാറായില്ല. ദുനിയാവിന് വേണ്ടി മറ്റുള്ളവരെ വഞ്ചിക്കാൻ അവർ തയ്യാറായില്ല. ദുനിയാവിന് വേണ്ടി കളവ് പറയാൻ അവർ തയ്യാറായില്ല. ദുനിയാവിന് വേണ്ടി കൊലപാതകം ചെയ്യാൻ അവർ തയ്യാറായില്ല. ദുനിയാവിന് വേണ്ടി ഏത് വൃത്തികേടുകളും ചെയ്യാൻ അവർ തയ്യാറായില്ല. അവർ അവരുടെ രക്ഷിതാവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്തു. അള്ളാഹുവിനെ കാണുന്നത് പോലെ ഭൂലോകത്ത് അവർ ജീവിച്ച് ശുക്ർ ചെയ്തു. ഒരു വിഭാഗം ആളുകൾ ദീനിൽ നിന്ന് ഏറ്റവും താഴ്ന്നത് കൊണ്ട് അവർ തൃപ്തിപ്പെട്ടുകൊണ്ട് കുറഞ്ഞ സമയം മാത്രം അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അതേ സമയത്ത് കൂടുതൽ സമയം അവർ ദുനിയാവിന്റെ അടിമകളാണ്. അവരെ കാണുന്നില്ല. ജീവിതത്തിൽ അവർ കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് മനുഷ്യ, ദീൻ കൊണ്ട് നീ വർദ്ധിപ്പിച്ചു, ദീൻ കൊണ്ട് നീ വിജയിച്ചോ, നീ ഐശ്വര്യമെടുത്തോ, ദുനിയൽ മുലൂക്കി രാജാക്കന്മാരുടെ ദുനിയാവിനെയും വിട്ട് നീ ദീനു കൊണ്ട് വിജയം കൈവരിച്ചു. കമസ്തവനൽ മുലൂക്കു വിദുന്യഹും രാജാക്കന്മാർ ഭരണാധികാരികൾ ലോകത്തിലുള്ളതായിരിക്കുന്ന ഒരുപാട് വലിയ വലിയ ഐശ്വര്യവാന്മാർ അവരൊക്കെ അവരുടെ ദീനിനെ വിട്ട് ദുനിയാവ് കൊണ്ട് അവർ ഐശ്വര്യമാക്കിയിട്ടവർ പേരും പ്രസക്തിയും നേടിയെടുത്തതുപോലെ നിൽക്കാൻ നീ തയ്യാറാവരുത്. അതുകൊണ്ടല്ലേ മഹാന്മാര് പറയുന്നില്ലൊക്കെ സിറത്തുൻ ബിജരി
في الخبز تسبعوني وشربة من قراه الماء ترويني ഒരത്ത ഭക്തിയിൽ അഥവാ ഉണക്ക പത്തിരി, ഒരത്ത ഭക്തിരി എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൈകൊണ്ട് ചുട്ടുണ്ടാക്കുന്ന പത്തിരി, മിനുസനില്ലാത്ത പത്തിരിയുടെ ഒരു കഷ്ണം തന്നെ എനിക്ക് വയറ് നിറക്കാൻ അത് മതി. വശുർബത്തുമ്മിൻ ഖിറാഹിൽമായി, വെള്ളത്തിൽ നിന്ന്, നല്ല വെള്ളത്തിൽ നിന്ന് ഒരു മുറുക്ക് വെള്ളം എന്റെ ദാഹം തീർക്കാൻ എനിക്കത് മതി. വഹിർസത്തുമ്മിൻ ഹസി നിസൗബിത്തക്കീനി, ഒരത്തതായ വസ്ത്രങ്ങളിൽ നിന്നുള്ള ഒരു കഷ്ണം, ഒരു ശീലക്കഷ്ണം തകിഫീനി, എനിക്കത് മതി. ഹയ്യെന്നെ ജീവിച്ചിരിപ്പുള്ള കാലത്തും അത് മതി. എന്റെ കഫം പടയാക്കാനും എനിക്കത് മതി. ഞാൻ മരിച്ചാൽ എന്റെ കഫം പടയാക്കാനും എനിക്ക് ആ കഷ്ണം മതിയല്ലോ. സുബ്ഹാനല്ലാ, എന്റെ ലക്ഷ്യം അതല്ല, എന്റെ ലക്ഷ്യം അതല്ല. ദുനിയാവിൽ സ്വാലിഹീങ്ങൾ എത്ര പ്രയാസപ്പെട്ടു പോയി നമുക്കറിയാമല്ലോ. മഹാനായ അദ്ദേഹത്തിന് പിടിമൃഗങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ടറിയാൻ ജനങ്ങൾ തയ്യാറായി. അദ്ദേഹത്തിന്റെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ഭരണാധികാരികളും ദുഷ്ടന്മാരെ നിയോഗിച്ചുകൊണ്ട് പിടിമൃഗങ്ങളുടെ അഥവാ വലിയ ആക്രമിക്കുന്ന മൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയാൻ അദ്ദേഹത്തിന് കൽപ്പിക്കപ്പെട്ടു. സുബ്ഹാനല്ലാ, മൃഗങ്ങളുടെ മുമ്പിൽ നിന്ന് ആ മനുഷ്യൻ അവരെ വാസനിക്കുന്നോ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാക്കുന്നില്ല. അടുത്തു വന്ന് വാസനിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മാതാ തഫക്കർത്തഹീന ശമ്മക്കസ്തബോ, ആ പിടിമൃഗങ്ങൾ സിംഹവും മറ്റുമൊക്കെ വന്നുകൊണ്ട് നിങ്ങളെ എങ്ങനെ വാസനിക്കുന്ന സമയം, അത്രയും തൊട്ടടുത്തു വന്ന് നിങ്ങളെ വാസനിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചിന്തിച്ചത്? നിങ്ങളെന്തേ ചിന്തിച്ചത് മഹാനവരുകളെ? ആ സമയത്ത് എന്താണ് നിങ്ങളെ മനസ്സിൽ വന്നത്? നിങ്ങളെ പല്ലിലെന്തേ? ആ മനുഷ്യന്റെ മറുപടി കൊന്തു അതഫക്കറു ഹൽ സുഹുറു സിബായി ഫാഹിറുന്നംലാ, ഞാനപ്പം ചിന്തിച്ചത് ഈ പിടിമൃഗങ്ങൾ കുടിച്ച വെള്ളത്തിന്റെ ബാക്കി ശുദ്ധിയുള്ളതാണോ അല്ലേ എന്നുള്ള മസല ചിന്തിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാ, അള്ളാഹുവിന്റെ മഹാന്മാരായ അടിമകൾ അത്രയും വലിയ മഹത്വമുള്ള മഹാന്മാരായിട്ട് പോലും, വലിയ കറാമത്തിന്റെ ഉടമകളായിട്ട് പോലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ എത്ര സഹിക്കേണ്ടി വന്നോ. ആ രാജ്യത്തുള്ള കാവിമാരിൽ അന്നുള്ള ഭരണാധികാരികളിൽ ദുഷ്ടനായ മനുഷ്യന്മാർ മിസ്റ്റർ രാജ്യത്തിൽ നിന്ന് മഹാനവരികളെ 7 അടിയടിച്ചുകൊണ്ട് ഏഴ് വർഷം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു. പരാതിയില്ല, പ്രശ്നങ്ങളില്ല, ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. ദുനിയാവാകുന്ന ജയിലറയില്ലയോ? അദ്ദുനിയാ സജ്നുൽ മുഅ്മിനീ വജന്നത്തുൽ കാഫിർ, മുഅ്മിനായ മനുഷ്യന്റെ ജയില മുഅ്മിനായ മനുഷ്യന്റെ ജയില് പോലെയാണ്. അതുപോലെ ദൈവനിഷേധികളായ ആളുകൾക്ക് ഇത് സ്വർഗം പോലെയാണ്. അവർക്ക് എന്തും ചെയ്യാം, എങ്ങനെയും പ്രവർത്തിക്കാം. അതില്ലേ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? സുബ്ഹാനല്ലാ, അദ്ദേഹം വലിയ മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ അദ്ദേഹത്തിന് ഒരു അടിമ പെൺകുട്ടിയെ വീട്ടിലേക്ക് ജോലിക്ക് വേണ്ടി വാങ്ങി അദ്ദേഹത്തിനെ ഏൽപ്പിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചപ്പോ വാങ്ങാൻ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ മഹത്വത്തോട് യോജിച്ച ഒരു അടിമ പെണ്ണ് എവിടെന്നാണ് ലഭിക്കുക എന്ന് അവർ പരിശോധന നടത്തി എത്തിപ്പെട്ടത് ഒരു നല്ല പെൺകുട്ടിയെ കണ്ടുകൊണ്ടാണ്. അങ്ങനെ ആ സ്വാലിഹത്തായ പെണ്ണിനെ കണ്ട്, അടിമയെ കണ്ടുകൊണ്ട് വിലക്ക് ചോദിച്ചപ്പോ അത് വിലക്ക് കൊടുക്കാനുള്ളതല്ല എന്നാണ് ഇതിന്റെ ഉടമ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചപ്പോ പറഞ്ഞു, അല്ല, അത് ഖുന്നാനുൽ ഹമ്മാദ് എന്നവർക്ക് ഹദിയായിട്ട് ഞാൻ തീരുമാനിച്ച ആളാണ്. സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ, പടച്ചവൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ വേറെ ഒരാളും കാശ് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. എന്നാൽ പോലും അവരെ ജീവിതത്തിൽ അവർ എത്ര പ്രയാസങ്ങളാണ് ഈ ലോകത്ത് സഹിച്ചത് എന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാ. മുഅ്മിനീങ്ങളെ, നാം ഇപ്പോൾ നിലകൊള്ളുന്നത് ലോക്ഡൌണിലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക, നമുക്ക് വളരെ ഒഴിവുള്ള ഒരു സമയമാണ്. ഈ ഒഴിവുള്ള സമയത്ത് അള്ളാഹു പൊരുത്തപ്പെട്ട അമലുകൾ ചെയ്യാൻ
നമുക്ക് സാധിക്കണം. സ്വാലിഹീങ്ങളായ മഹാന്മാർക്ക് ലോക്ക്ഡൗൺ ആവാൻ വേണ്ടിയാണ് പരിശ്രമിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കാം, അവര് സൃഷ്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും അതുപോലെ അവരുമായി ഇടപഴകുന്നതും അവരിൽ നിന്ന് കൂടുതൽ വാങ്ങിക്കഴിക്കുന്നതും ഉപയോഗിക്കുന്നതുമൊക്കെ താല്പര്യപ്പെടാത്തവരായിരുന്നു സ്വാലിഹീങ്ങളിൽ നിന്നുള്ള ചില മഹാന്മാർ. നോക്കൂ, നിങ്ങൾ ഒരു മഹാൻ പറയുന്നു, ഞാൻ ഒറ്റക്ക് ജീവിക്കാൻ ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് ഞാൻ നേരം പോക്ക് ഞാൻ സന്തോഷിക്കുന്നു. വലതിൻ തു ബൈത്തി, ഞാൻ എന്റെ വീട്ടിൽ തന്നെ സ്ഥിരമായി നിന്നു. പതാപല്ലുൻസുരി വസഫസ്സുറൂറൂ, അങ്ങനെ ഞാൻ നേരം പോക്ക് ആ നേരം പോക്കിന് വേണ്ടി ഞാൻ ഒറ്റപ്പെട്ടു നിന്നത് എനിക്ക് നന്നാക്കി തന്നു. അങ്ങനെ എനിക്ക് സന്തോഷങ്ങൾ തെളിഞ്ഞു വന്നു. വദ്ദബനിസമാനുഫലഉബാലി, കാലം എന്നെ അദബ് പഠിപ്പിച്ചു, കാലം എന്നെ അദബ് പഠിപ്പിച്ചു. ഞാൻ മറ്റുള്ളവരിലേക്ക് ചെന്നിറങ്ങിക്കൊണ്ട് കൂടുതൽ എന്റെ സമയം ഞാൻ കളഞ്ഞില്ല. ഞാൻ ഒറ്റക്കിരുന്നുകൊണ്ട് എനിക്ക് വേണ്ടതുപോലെ ഞാൻ ഹൈറ് ചെയ്തു. എന്നെ കാലം അദബ് പഠിപ്പിച്ചു തന്നു. ഫലാഉബാലി, ഞാൻ വകവെക്കുന്നില്ല. ഉതിർത്തു, എന്നെ വെടിയപ്പെട്ടു. സാരമില്ല. ഫലാഉ സാറു ഫലാസൂറു, എന്നെ ആരും സന്ദർശിക്കപ്പെടുന്നില്ല, ഞാൻ ആരെയും സന്ദർശിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ എനിക്ക് വല്ലാത്ത സന്തോഷമായി പോയി. ഞാനൊരാളോടും ജീവിതകാലത്ത് ഞാനൊരാളോടും ഇനി ചോദിക്കുന്നില്ല, ഞാൻ ചോദിക്കുന്നില്ല. ആരുമോടും ചോദിച്ചു വാങ്ങിയിട്ട് ഞാൻ ഉപയോഗിക്കാനും തയ്യാറില്ല. ഭരണാധികാരികളും സംഘങ്ങളും പട്ടാള സംഘങ്ങളായാലും മറ്റുള്ളവരായാലും ആരായിരുന്നാലും ശരി, അവരൊരുപാട് സമ്പത്തുമായി എന്റെ മുമ്പിൽ കൂടെ വന്നാലും ശരി, ചോദിച്ചു വാങ്ങി കഴിക്കാൻ പോലും ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് എന്റെ നേരം പോക്ക് എന്റെ റബ്ബിനെ കൊണ്ട് നേരം പോക്കാക്കാനാണ് താല്പര്യപ്പെടുന്നത്. അൽഹംദുലില്ലാ, സ്വാലിഹീങ്ങളിൽ ചില മഹാന്മാരുടെ താല്പര്യം അതായിരുന്നു. എങ്കിൽ ഇന്നെന്തിനാണ് മുഅ്മിനീങ്ങളെ നമുക്ക് ലോക്ക്ഡൌൺ ആയതിന്റെ പേരിൽ ഞാൻ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? നമുക്ക് നമ്മുടെ വീട്ടിൽ സന്തോഷത്തോടുകൂടെ നമ്മുടെ ഭാര്യയോടും മക്കളോടും കുടുംബത്തോടും സന്തോഷത്തിൽ പങ്കുവഹിക്കാം. നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന കാലത്തോളം എന്താണോ ലഭിക്കുന്നത് ആ ലഭിക്കുന്നത് കൊണ്ട് സന്തോഷിക്കാം. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതുപോലെ ലോകത്തും മറ്റുള്ളവർ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസങ്ങളിൽ നമുക്ക് പ്രയാസമുണ്ട്. ആ പ്രയാസങ്ങൾ നീങ്ങാൻ റബ്ബിനോട് ദുആ ചെയ്യാം. അല്ലാതെ നമ്മുടെ ജീവിതകാലത്ത് നമ്മളെ കഴിച്ചുവിട്ട കാലത്ത് ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾക്കനുസരിച്ച ഒരു ബന്ധാക്കൽ നമ്മളെ അള്ളാഹു ബന്ധാക്കിയിട്ടുണ്ടോ, പിന്നെന്തിനാണ് നമ്മൾ ടെൻഷനാകുന്നത്? ആരോടാണ് നമുക്ക് പരാതി പറയാനുള്ളത്? എങ്ങനെ പരാതി പറയാൻ നമുക്ക് അവകാശമുണ്ട്? എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഒഴിവ് സമയം അതാ ഏറ്റവും വലിയതാണ്. ഹബീബായ മുത്തനബി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടമാണ് എന്റെ ഉമ്മത്തിൽ നിന്ന് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാകുന്നു അവരുടെ ഫറാഗ്, ഒഴിവുള്ള സമയം. ആരോഗ്യമുള്ള കാലം, ഒഴിവുള്ള കാലം. ഇപ്പോൾ നമുക്ക് നല്ല ഒഴിവ് കിട്ടിയ ഒരു സമയമാണ്. ഈ സമയത്ത് ധാരാളം നമുക്ക് ഹൈറായ അമലുകൾ ചെയ്തുണ്ടാക്കാൻ കിട്ടിയ ചാൻസാണ് നമ്മളെ കുടുംബത്തെ കൂട്ടിയും മക്കളെ കൂട്ടിയും ബന്ധപ്പെട്ടവരെ കൂട്ടിയും ഒക്കെ നമുക്ക് ചെയ്യാം. അതേസമയത്ത് നമുക്ക് പുറത്തിറങ്ങി മറ്റുള്ളവരോട് കൂടെ ഒരുമിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യവും അതുപോലെ അള്ളാഹുവിന്റെ സ്ഥാപനങ്ങളിലേക്ക് വീടുകളിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത ഒരു പ്രത്യേകമായ ലോക്കും നമുക്ക് വീണിരിക്കുകയാണ്. സാരമില്ല, പടച്ചിറപ്പത് തുറന്നു തന്നിരിക്കും. അള്ളാഹു തുറന്നു തരുമെന്ന വിശ്വാസത്തിൽ നമുക്ക് അള്ളാഹുവിനോട് അവന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു തരാൻ വേണ്ടി നമുക്ക് ആവശ്യപ്പെടാം. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ നാഥ, ഞങ്ങൾക്ക് നീ തുറന്നു തരണേ തമ്പുരാനെ, ഞങ്ങളെ അഹങ്കാരങ്ങളൊക്കെ ഒന്ന് മാറ്റിത്തരണേ റബ്ബേ. ബഹുമാനപ്പെട്ട ഇമാം യാഫി തങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നു. ഇലാഹി ഹാ അനൽ ആസി ഖലിയ, അടച്ചവനെ ഞാനൊരു ദോഷിയാണ്. ഖലിയും മിനൽ ഇസ്ലാം, തെറ്റുകുറ്റ് നല്ലത് നല്ലതിൽ നിന്ന് ഒഴിഞ്ഞവനാണ്. ഒരു നല്ലതും ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ലല്ലോ റബ്ബേ.
ഹാവിലിൽ മസാവി, ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഒരുമിച്ച് കൂട്ടിയ സാധുവല്ലയോ ഞാൻ. എന്റെ പ്രവർത്തനങ്ങൾ എന്റെ വാക്കുകളോട് യോജിച്ചിട്ടില്ലല്ലോ. എന്റെ പ്രവൃത്തി എന്റെ വാക്കുകളോട് യോജിച്ചിട്ടില്ല, എന്റെ വാക്ക് എന്റെ പ്രവൃത്തികളോട് യോജിച്ചിട്ടില്ല. ആ രീതിയിൽ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പോകുന്നു. ഞാൻ പറയുന്നതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണമല്ലോ. അല്ലാഹുവെ, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കളവ്, ഞാൻ വല്ലാത്ത ഒരു കളവൻ, കളവ് പറയുന്നവൻ തന്നെയാണ്. ഞാനൊരു വഞ്ചകനാണ്, വല്ലാത്ത കളവ് പറയുന്നവനാണ്. ഞാൻ സൃഷ്ടികളോടുള്ള കടമയും സൃഷ്ടാവിനോടുള്ള കടമയും ആ കരാറ് ഞാൻ ലംഘിച്ചവനാണ്. ഞാൻ പൂർത്തിയാക്കി കിട്ടിയിട്ടില്ല. ദാവ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ വാസ്തവമാക്കിയിട്ടില്ല. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടില്ല. ഞാൻ സാധുവാണ്. അതുകൊണ്ട് പറയാനുള്ളത്, നീ പുറത്തു തന്നാൽ പുറത്തു തരാൻ അർഹനാണല്ലോ. ഇല്ലെങ്കിൽ എന്നെ നീ ശിക്ഷിക്കുന്ന ശിക്ഷകൾ മുഴുവനും അത് എന്റെ പോരായ്മകളെ കൊണ്ട് തന്നെയാണ് അല്ലോ. ഞാനത് എടുത്തു പറയുന്നു, സമ്മതിക്കുന്നു അല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എന്തു ചെയ്തു? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഒഴിവ് കിട്ടിയ സമയങ്ങളിൽ അള്ളാഹു പൊരുത്തപ്പെട്ട അമൽ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മശായിഖിനെ കൊണ്ട്, മഹാന്മാരെ കൊണ്ട്, അവരെ അറുവാഹുകളെ കൊണ്ട് അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദുആ വസിയ്യത്തോടെ നടത്തുന്നു.